നമസ്കാരം, അൻസാദാണ്. ഡിപ്രഷൻ ശരിക്കും പറഞ്ഞാൽ ഇനി എൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പ്രയാസമാണ്, ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം ലഭിച്ചില്ല, അതിൽ തുടർന്ന് ഹോർമോൺ ചേഞ്ച് വരിക, മാനസികമായ സംഘർഷങ്ങൾ വരിക, ഉറക്കമില്ലായ്മ വരിക, അങ്ങനെ ആ വ്യക്തിയിലേക്ക് തന്നെ ചുരുങ്ങി ഒരു പുറമേ എല്ലാവരുമായിട്ട് നടക്കുകയാണെങ്കിലും ഒരു അടച്ചിട്ട ഒരു ചെറിയ ഒരു ജയിലിനുള്ളിൽ സ്വയം തളച്ചിടുന്ന ഒരു ചുറ്റുപാടുണ്ടാവുകയാണ് ചെയ്യുക. ഇങ്ങനെ മാനസികമായി ഉണ്ടാകുന്ന സംഘർഷങ്ങൾക്ക് എന്താണ് പോകും വഴി? എങ്ങനെയാണ് ഡിപ്രഷനെ നമുക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയുക? എപ്പോഴും ചിന്തിക്കുക, നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് മാത്രമാണോ, അതോ നമുക്ക് മുമ്പും ഇത്തരം തര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അനുഭവിക്കുന്ന, ഞാൻ നേരിടുന്ന ഈ ഒരു ബുദ്ധിമുട്ട് എപ്പോഴൊക്കെയോ മറ്റാരോ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ, ഇനി ശേഷവും വരുന്ന ആർക്കൊക്കെയോ ഈ പ്രയാസങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ അതിനെ മറികടക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇപ്പോൾ ഇൻ കേസ് ഒരാൾക്കിപ്പോൾ ഡിപ്രഷനോ മാനസികമായ സംഘർഷങ്ങളോ ഉണ്ടാവുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എങ്ങനെ അതിനെ ഓവർകം ചെയ്യാൻ കഴിയും എന്നാണ്. ഒരു കുട്ടി ഹഡിൽസ് ഇങ്ങനെ ചാടുന്നത് കാണുകയാണ്. ഹഡിൽസ് മീൻസ് സ്പോർട്സിനകത്ത് ഇങ്ങനെ ഒരു കമ്പ് അതിനകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, അതിങ്ങനെ ചാടി 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 പോവുകയാണ്. 100 മീറ്റർ ഓട്ടം, അതിനകത്തൊരു 20 മീറ്റർ കഴിയുമ്പോൾ ചാടിപ്പോവാണ്. ഒരു കുട്ടി ഇത് ദൂരത്ത് നിന്ന് കാണുകയാണ്. എന്നിട്ട് ആ കുട്ടി അവിടെ ചെന്നിട്ട് ഇതെങ്ങനെ ചാടാൻ കഴിയുക, അങ്ങനെ പരിശ്രമിച്ച് നോക്കുകയാണ്. അങ്ങനെ ആ കുട്ടി പിന്നീട് അതിനകത്ത് ഏറ്റവും ഫാസ്റ്റസ്റ്റായിട്ട് പോകുന്ന ഒരാളായി മാറി. ആ കുട്ടിയുടെ പ്രത്യേകത അതിനെ നറികടക്കാൻ വേണ്ടി അത് ആലോചിച്ചു എന്നുള്ളതാണ്. നമുക്കത് കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നുമെങ്കിലും ഒരു പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് ഒരാൾ എത്തിപ്പെട്ടാൽ അയാളെ സംബന്ധിച്ചോളം അത് വലിയൊരു ഹഡിൽസാണ്, അത് മറികടക്കാൻ വളരെ പ്രയാസമായിട്ട് തോന്നും. ഇങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയാൽ ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രോബ്ലമോ വന്നാൽ നാം ആദ്യമായി ചിന്തിക്കേണ്ടത് ഒന്നില്ലെങ്കിൽ ഇതിനെ ഫേസ് ചെയ്ത് അവിടെ തളർന്ന് വീണ് ഇരിക്കുക, അതിനെ അതിൻ്റെ വിധി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ അതിനെ നേരിട്ടുകൊണ്ട് ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ കഴിയും, എങ്ങനെ മറികടക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്നതും വിധിയാണ്. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ നമുക്ക് നേടുന്നത് നമുക്ക് ലഭിക്കാനുള്ളത് തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുക, പക്ഷേ അതിലേക്ക് നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഈ ഒരു കാര്യം ഡിപ്രസ്ഡായ മൈൻഡിൽ മാനസികമാസ്വസ്ഥ ഉണ്ടാകുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാൾ ആദ്യമായിട്ട് മനസ്സിൽ കൊണ്ടുവരണം. നമുക്കറിയാം, നമ്മളെ കുറ്റപ്പെടുത്താൻ എല്ലാവരും ഉണ്ടാവും, എല്ലാവരിലും ആരെങ്കിലും ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവുമല്ലോ. ഇനി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലെന്ന് വിചാരിച്ചു എങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ ചുറ്റും ഇരുട്ടാണെങ്കിൽ ഒരിക്കൽ കൂടി നിങ്ങൾ നോക്കുക, ഒരുപക്ഷേ ആ വെളിച്ചം നിങ്ങളായിരിക്കും എന്ന് റൂമി എന്ന് പറയുന്ന കവി എഴുതപ്പെട്ടിട്ടുണ്ട്. അക്യുപഞ്ചറിനകത്ത് ഇതുപോലുള്ള ഡിപ്രഷനാസിൻ്റെ കേസിനകത്ത് വരുന്ന ബുദ്ധിമുട്ട് ആദ്യം അയാൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. ചിലപ്പോൾ ഫാമിലി സംബന്ധമായിട്ടുള്ള ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ചില പ്രശ്നങ്ങളായിരിക്കും, ചിലപ്പോൾ ഭാര്യയ്ക്ക് എന്തെങ്കിലുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള ബന്ധങ്ങളായിരിക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും മാനസികമായ സംഘർഷം അനുഭവിക്കുന്ന ഒരു വ്യക്തി, ആ ആൾ ആണാകട്ടെ പെണ്ണാകട്ടെ, പിന്നീട് ഉറക്കം നഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും. ഉറങ്ങാത്ത ഒരാളെ സംബന്ധിച്ചോളം അയാളുടെ ഹോർമോണൽ ചേഞ്ച് വരികയും തലച്ചോറിലേക്ക് അമിതമായിട്ട് രക്തത്തിൻ്റെ പ്രഷർ കൂടുകയും ചെയ്യും. ഇത് പിന്നീട് ദേഷ്യവും ആങ്കർനെസ്സും എല്ലാം വരും. നിങ്ങളൊരു വ്യക്തിയാണ്, നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ മാനസികമായ സംഘർഷം ഉണ്ടാവുകയും ഉറങ്ങാതിരിക്കുകയും അതുപോലെ ദേഷ്യം വരികയും ചെറിയ കാര്യങ്ങളിൽ പോലും പ്രകോപിതമാകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു സൈക്കോളജി കൗൺസിലറെയോ അല്ലെങ്കിൽ അതുപോലുള്ള അക്യുപഞ്ചറിസ്റ്റിനെ കാണാം. ഇവിടെ ഒരു സംശയം ഉണ്ടാവും അല്ലേ, നാടി നോക്കി ചികിത്സ ചെയ്യുന്ന അക്യുപങ്ക്ചറിൻ്റെ അടുത്ത് പോയാൽ എങ്ങനെയാണ് ഈ മാനസികമായ ഡിപ്രഷൻ മാറുക? നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ, മാനസികമായ ഡിപ്രഷനായ അല്ലെങ്കിൽ ബി പി കൂടിയ അല്ലെങ്കിൽ അതേപോലത്തുള്ള പ്രശ്നമുള്ള ഒരാളെ ചെന്ന് കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും മെഡിസിനോ കാര്യങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഉറങ്ങിക്കഴിയുമ്പോൾ റെഡിയാവുന്ന കാണും. സോ ശരീരത്തിനെ നിർബന്ധിച്ച് ഉറക്കുകയാണ് അവിടെ ചെയ്യുക. ഇതുതന്നെ ശരീരത്തിനെ നിർബന്ധിക്കാതെ ഒരു തരത്തിലുള്ള മരുന്നുകളും ഉപയോഗിക്കാതെ കൃത്യമായ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിലൂടെ
ആ വ്യക്തിക്ക് നല്ലൊരു ഉറക്കം ലഭിച്ചാൽ അങ്ങനെ ആ പിരിമുറുക്കമുള്ള ആ നരമ്പുകൾക്ക് അയവ് വരികയും നന്നായി ഉറങ്ങുകയും ചെയ്താൽ ആ ആൾക്ക് നല്ല മാറ്റം കഴിയുകയും ചെയ്യും. രണ്ടാമത് വേണ്ടത് നന്നായിട്ട് നിങ്ങൾക്കൊരു കൗൺസിലിംഗ് ചെയ്യുക. എന്താണോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അത് മറ്റുള്ളവരിലോട് പുറത്ത് പറയുക. പ്രഷർ കുക്കർ ചില സമയത്ത് പൊട്ടിപ്പോകാറുണ്ട്. എന്തുകൊണ്ടാണത് പൊട്ടിപ്പോകുന്നത്? കാരണം അതിനകത്ത് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ പ്രഷർ വന്നു കഴിഞ്ഞാൽ എത്ര ഇരുമ്പാണെങ്കിലും അത് പൊട്ടിത്തെറിക്കും. അത് അതിൻ്റെ കുഴപ്പമല്ല, അത് അതിൻ്റെ ഡിഫക്റ്റും അല്ല. അപ്പോൾ നമുക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു പ്രഷറൈസ് വന്നാൽ ഒന്നാമത് നമ്മൾ മറ്റൊരാളുമായിട്ട് കൺസൾട്ട് ചെയ്യുക. നമുക്ക് ഏറ്റവും വിശ്വസ്തയുള്ള നമ്മളെ ചതിക്കാത്ത ഒരാളായിരിക്കണം. അല്ലെങ്കിൽ അക്യുപഞ്ചറിസ്റ്റുകളോ അല്ലെ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാരോ നിങ്ങൾക്ക് സമീപിക്കാം. അവരോട് കൃത്യമായ കാര്യങ്ങൾ സംസാരിക്കാം. എൻ്റെ ഒരു അനുഭവത്തിൽ നല്ലൊരു അക്യുപഞ്ചറിസ്റ്റ് നല്ലൊരു കൗൺസിലറും കൂടെ ആയിരിക്കും. കാരണം നാട് നോക്കി മനുഷ്യനെ അടുത്തറിഞ്ഞ് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം കൃത്യമായ അയാൾക്ക് നിങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിയും. ഇങ്ങനെ ഡിപ്രഷൻ ഉണ്ടായാൽ അല്ലെങ്കിൽ മാനസികമായ പ്രശ്നങ്ങളുണ്ടായാൽ അതെന്തുമായിക്കോട്ടെ, ഇപ്പോൾ ചില കേസ് പറയാം കുട്ടികളുണ്ടാകുന്നില്ല അതെൻ്റെ മാത്രം പ്രശ്നമാണെന്ന് പറയാറുണ്ട്. ഒരിക്കലും ഒരു പെണ്ണിൻ്റെ മാത്രം പ്രശ്നമായതുകൊണ്ട് മാത്രം കുട്ടികളുണ്ടായിരിക്കത്തൊന്നുമില്ല. പണ്ട് നമ്മളങ്ങനെ പറഞ്ഞിരുന്നു, പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ പിന്നീടൊരു ഇതായിട്ട് പറയാം, വിശദമായി പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളെ മാനസികമായിട്ടോ ഇതായിട്ടോ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും മറികടക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. എൻ്റെ ഡിപ്രഷൻ എനിക്ക് നേരിടാൻ കഴിയും, എനിക്കിതിനകത്ത് നിന്ന് മോചനം നേടാൻ കഴിയും എന്ന് നിങ്ങൾ വിചാരിക്കുന്ന സമയം തന്നെ അതിനകത്ത് പകുതി ദൂരം നിങ്ങൾ പിന്നിട്ട് കഴിയും. ശേഷം അക്യുപഞ്ചർ പോലെ മരുന്നുകൾ ഉപയോഗിക്കാതെ തന്നെ ഇതുപോലെ തലച്ചോറിനകത്ത് കെട്ടിക്കിടക്കുന്ന ആ ഒരു പ്രഷറാണെങ്കിലും അതുപോലെ ഹോർമോൺ ഇൻബാലൻസ് മൂലമുണ്ടാകുന്ന ഞരമ്പുകളുടെ ചുരുക്കങ്ങളാണെങ്കിലും വളരെ വേഗം മാറുന്നതായിട്ടും നന്നായി ഉറങ്ങി ആ ശരീരം തിരിച്ചും ബാക്ക് ടു ബാലൻസ് ഇതിലേക്ക് വരുന്നതും കാണാം. സൈനിങ് ഓഫ് അക്യുപിആർ മുഹമ്മദ് അൻസാദ്, മിറാക്കിൾ അക്യുപങ്ക്ചർ, ആലപ്പുഴ.